പ്രമുഖ ചരിത്രകാരനും കേരളത്തിൽ കീഴാള ചരിത്ര രചനയ്ക്ക് തുടക്കം കുറിച്ച് എഴുത്തുകാരനുമായ ടി എച്ച് പി ചെന്താരശ്ശേരി അന്തരിച്ചു. അയ്യങ്കാളിയുടെ ജീവചരിത്രം ഉൾപ്പെടെ 50 കൃതികളുടെ കർത്താവാണ് അദ്ദേഹം. സംസ്കാരം നാളെ രാവിലെ 11 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. കണ്ണൻ തിരുവന്റെയും ആനിച്ചനാനിമയുടെയും മൂത്തപുത്രനായി 1928 ജൂലൈ 29 തിരുവല്ല ഓതറയിലാണ് ടി എച്ച് പി ചെന്താരശ്ശേരി എന്ന് പ്രസിദ്ധനായ ടി ഹീര പ്രസാദ് ജനിച്ചത്. ചങ്ങനാശ്ശേരി എസ് ബി കോളേജ്, തിരുവനന്തപുരം മാറിവാനിയസ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ജോലി. ചരിത്രകാരൻ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്രഗ്രന്ഥത്തെക്കുറിച്ചുള്ള നിരൂപണ ഗ്രന്ഥം രചിച്ചാണ് എഴുത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിലെ കീഴാള ചരിത്രത്തെ അതിന്റെ വ്യാപ്തിയിൽ രേഖപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത്. അയ്യൻകാളിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ്. ഡോക്ടർ അംബേദ്കർ, പൊയ്കയിലപ്പച്ചൻ, പാമ്പാടി ജോൺ ജോസഫ്, സ്വാമി ആനന്ദ തീർത്ഥൻ എന്നിവരുടെ ജീവചരിത്രങ്ങളും എഴുതി. കേരള ചരിത്രത്തിലെ അവഗണിക്കപ്പെട്ട ഏടുകൾ, കേരള ചരിത്രധാര, കേരള ചരിത്രത്തിനൊരു മുഖവുര, അയ്യങ്കാളി നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ടി എച്ച് പിയെ ചരിത്രരചനാരംഗത്ത് വ്യത്യസ്തനാക്കി. നോവൽ, നാടകം, യാത്രാവിവരണങ്ങൾ എന്നിവയും ടി എച്ച് പിയുടെ രചനാലോകത്തിന്റെ ഭാഗമാണ്. ടി ഹീര പ്രസാദ് എന്ന പേരിൽ ഇംഗ്ലീഷിലും എഴുതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, നാഷണൽ ദളിത് അവാർഡ്, അംബേദ്കർ ഇന്റർനാഷണൽ അവാർഡ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. ഓർമ്മക്കുറവ് ബാധിച്ച് ഏറെ നാളായ ചികിത്സയിലായിരുന്നു 89 വയസ്സുകാരനായ ചെന്താരശ്ശേരി. സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 3 മണിയോടെയായിരുന്നു അന്ത്യം. മീഡിയ വൺ, തിരുവനന്തപുരം.